ഇനി കാണുന്ന വീഡിയോ കാണുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരും. ഒന്ന്, മലയാളത്തിലെ പ്രമുഖരായ ചില നടന്മാരുടെ അഭിനയ പാഠവത്തെക്കുറിച്ച് ഓർമ്മ വരും. രണ്ടാമതായി ഓർമ്മ വരുന്നത് ഒരു പഴയ മലയാളം നാടകത്തെക്കുറിച്ചായിരിക്കും. ഇത് രണ്ടും പറയുന്നവർക്ക് പ്രത്യേക സമ്മാനമുണ്ട്. അതിനു മുമ്പ് നിഷ്പക്ഷ നിലപാടിൽ ആ വീഡിയോ കാണാം. ആദ്യം ആ വീഡിയോ കണ്ടോളൂ. സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മതിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തപസ്സുരാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ. യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് ഇതിൽ മരിക്കുക, വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് സംസ്കരിക്കാൻ പോലും, റബ്ബേ എന്നെ എവിടെ എന്ന് കാണാൻ പോലും മനസ്സങ്ങ് തകർന്നു മറഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടെ. ആ മണിക്കൂറുകളോളം നിന്ന രംഗം മാർക്കാൻ മറക്കാൻ കഴിയാത്ത രംഗം. സങ്കടം വന്നോ നിങ്ങൾക്ക്? വന്നോ? എനിക്ക് വന്നു. ബദരീങ്ങളെ നിങ്ങളല്ലാതെ വേറെ ആരും വിളിക്കാനില്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾക്കൊക്കെ അള്ളാഹു ഉണ്ട് ഉസ്താദെ വിളിക്കാൻ. അള്ളാഹുയേ അള്ളാഹുയേ എന്നാണ് വിളിക്കുന്നത്. പിന്നത് മാത്രമല്ല, ഈ പറയുന്ന ആ സങ്കടകരമായ അവസ്ഥ, ബദരീങ്ങളെ കണ്ടപ്പോഴുള്ള സങ്കടം ഒക്കെ കണ്ടപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ മലയാളത്തിലെ പ്രമുഖരായ പല നടന്മാരുടെയും അഭിനയ പാഠവത്തെക്കുറിച്ച് ചിന്തിച്ചു പോയത്. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എത്രയോ ഭംഗിയോടെയാണ് പല കഥാപാത്രങ്ങളെയും വേദിയിൽ എത്ര വികാരനിർഭരമായി അവതരിപ്പിക്കുന്നത്. അനുജന്മാരായി, അച്ഛനായി, രക്തസാക്ഷിയായി, ത്യാഗസുരഭില ജീവിതത്തിൻ്റെ ഉടമയായ സഹോദരന്മാരായി ഒക്കെയൊക്കെ അവരഭിനയിക്കുമ്പോൾ അവരുടെ അഭിനയത്തോടൊപ്പം നമ്മളും കരയാറുണ്ട്. അങ്ങനെ കരയിച്ച എത്രയോ സിനിമകളുണ്ട്. ആകാശദൂതുണ്ട്, പപ്പയുടെ സ്വന്തം അപ്പൂസുണ്ട്, പിന്നെ അതുപോലെ തന്നെ വാത്സല്യം സിനിമ നമ്മളെ കരയിച്ച സിനിമകളിലൊന്നാണ്. മോഹൻലാലിൻ്റേതാണെങ്കിൽ കിരീടമുണ്ട്, ഭ്രമരമുണ്ട്, പെട്ടെന്നൊക്കെ അത്രയേ ഓർക്കാൻ കഴിയുന്നുള്ളൂ. ഒരുപാട് ചിത്രങ്ങൾ അങ്ങനെ കരയിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ബഹുമാന്യനായ ഒരു പണ്ഡിതനുമായി താരതമ്യം ചെയ്യുന്ന ശരിയല്ല, എങ്കിലും വെറുതെ ഞാൻ ഓർത്തു പോയതാണ്. ഇനി അടുത്ത രണ്ടാമത്തെ, ഒരു പരിണിതപ്രജ്ഞനായ ഒരുപാട് കാലം വാഴ്വുവേദികളിൽ പ്രസംഗിച്ചിട്ടുള്ള പണ്ഡിതന്മാരിലൊരാളായ രണ്ടാർക്കര മീരാൻ മൗലവി, അദ്ദേഹവും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് കേൾക്കാം. ഇല്ല, ഞാൻ അതിനെ ഭയപ്പെടുന്നുമില്ല. ഉള്ളത് പറയുക, നിങ്ങളെ പോലത്തെ ഈ മൊതിരിയാക്കന്മാര് വരും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അല്ലാഹു തആല മുജാഹിദീനെയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ യാത്രയാക്കിയത്. നിങ്ങളുടെ ഈ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് പറയണത്, അല്ലാതെ അവരോട് താല്പര്യം ഉണ്ടായിട്ട് പറയണതല്ല. ഇത്രയും ശക്തമായി മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവര് ഏകദൈവ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമാണ് ഈ നീരെന്നും ബഹുദൈവ വിശ്വാസം ഇതിൽ കൊണ്ടുവരണമെന്നും അല്ലാഹുവല്ലാതെ മറ്റാരെയും ഒന്നും ചെയ്യാൻ പാടില്ലെന്നും ഒക്കെ പറഞ്ഞിട്ട് പോലും നിങ്ങളൊക്കെ പാനലോകത്ത് നടക്കുന്ന വിമാനം കൂട്ടിയിടിക്കാതിരിക്കുന്ന മടവൂര് നോക്കി നോക്കി ഇരിക്കുന്നതുകൊണ്ടാണെന്ന് ഒക്കെ പറയുന്നെങ്കിൽ ഈ പറച്ചൽ ഉണ്ടാകുന്ന അറിയാവുന്നത് കൊണ്ടാ ഇവരെയൊക്കെ അല്ലാഹു യാത്രയാക്കിയത്. അല്ല ഉണ്ടെന്ന് പറയാൻ, ഇപ്പൊ അല്ല ഉണ്ടെന്ന് പറയാൻ മൊയ്ലാരെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ എല്ലാ കാര്യവും അബൂബക്കർ ഉസ്യാർക്ക് കഴിയുമെന്ന് പറഞ്ഞല്ല നടക്കണേ. മടവൂർ അബൂബക്കർ ഉസ്യാർ എന്ന് പറയുന്ന സി എം അലിയുള്ളാഹിക്ക് എല്ലാം കാണാൻ കഴിയുന്നു. അദ്ദേഹം ഔലിയ പോലുവാണോ, കുത്തുബാണോ, ഷെയ്ഖാണോ, അഭിപ്രായ വ്യത്യാസമാ? വിലായത്തിന്റെ അഹലുകാരനാണെന്ന് ആരും നിങ്ങൾ പറഞ്ഞുകൊണ്ട് സമ്മതിക്കാം. കാരണം വിലായത്തിന്റെ അഹലുകാർക്ക് പല അവസ്ഥയുണ്ട്. അതിൽപ്പെട്ട ഒരവസ്ഥയാണ് മജ്ദൂബ്. ജസുബിന്റെ ഹാലുമായി അദ്ദേഹം കുളിക്കാതെ പത്രം മാറാതെ. രണ്ടാർക്കര മീലാൻ മൗലവി എന്ന ദക്ഷിണ കേരളത്തിലെ പണ്ഡിതന്മാരിൽ ഒരാളുടെ അഭിപ്രായമാണ് നിങ്ങൾ കേട്ടത്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന പഴയ നാടകം, ഇതുവരെ വന്നില്ലെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകമാണ്. അതായത്, നേരത്തെ സൂചിപ്പിച്ച ആളുകളൊന്നും അള്ളാഹുവിനു വേണ്ടി മാത്രം പറയാനില്ലാത്തതുകൊണ്ടും ബാക്കി എല്ലാവരെക്കുറിച്ചും പറയുന്ന തിരക്കിലായതുകൊണ്ടുമാണ് ഈ പറയുന്ന മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ
ഉണ്ടായിപ്പോയത് അല്ലെങ്കിൽ അവർ അനിവാര്യമായി തീർന്നതെന്നാണ് രണ്ടാർക്കര മീരാ മൗലവി പറയുന്നത്. അദ്ദേഹത്തിന് മാനസികമായി അവരോട് എന്തെങ്കിലും ബാധ്യതയോ ഇഷ്ടമോ അല്ലെങ്കിൽ അതൊന്നും കൊണ്ടല്ല, പക്ഷേ അങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളെ മുജാഹിദാക്കുന്നു. അങ്ങനെ കുറേ സുന്നികളെ നിങ്ങൾ മുജാഹിദാക്കിയിട്ടുണ്ട്, ജമാഅത്ത് ഇസ്ലാമി ആക്കിയിട്ടുണ്ട്. ഏത് സുന്നികളെയാണെന്നറിയോ? പരമ്പരാഗതമായി പള്ളിയിൽ പോയി നിസ്കരിച്ച് അത്യാവശ്യം ദിക്റുകളൊക്കെ ചൊല്ലി എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓതിയോ പറയുകയോ നിസ്കരിക്കുകയോ ഗുനു തോതുകയും പിന്നെ കൈയൊക്കെ ഈ പറയുന്ന പരമ്പരാഗതമായി വെച്ച് കെട്ടുന്നെടുത്ത് വെച്ച് കെട്ടി അതിൻ്റെ ഒരു ഹൗഫോടൊക്കെ നിന്ന് നിസ്കരിക്കുന്ന ആളുകളെ നിങ്ങൾ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമി ആക്കിയത് എങ്ങനെയാണെന്നറിയോ? നിങ്ങളങ്ങോട്ട് തുടങ്ങി കച്ചവടം പാട്ട് ഞങ്ങളുടെ മുന്നിലൂടെ നടന്ന് ചായ കുടിച്ച് മരിച്ച കാക്കാമാരെയൊക്കെ അങ്ങ് ഔലിയാക്കി അതിൻ്റെ അപ്പുറത്ത് പട്ടുവിട്ട് പിരിവും അതിൻ്റെ അപ്പുറത്തെ പിരിവും ലേലം ചെയ്യുമ്പോൾ ആ ലേലത്തിനെ ഒതുക്കാൻ വേണ്ടി അഴിമതിയും പിന്നിലൂടെ കമ്മീഷനും കൈക്കൂലിയും അതിൻ്റെ പേരിൽ തമ്മിലടിയും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ മാറി നിന്ന് ചോദിക്കാൻ തുടങ്ങി, ഇതെന്തൊരു സുന്നിയാ, ഇതാണോ സുന്നിയെന്ന്. അപ്പം നിങ്ങളെന്ത് ചെയ്തു? അക്കൂട്ടത്തിലുള്ള കച്ചവടക്കാരെ എല്ലാവരെയും കൂടെ കൂട്ടുപിടിച്ച് ഒച്ചത്തിൽ ദേവ് നവ മുജാഹിദ്, അവൻ വഹാബി, അവൻ ജൂതൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൂക്കി വിളിക്കുന്നു. ഞങ്ങളിന്നും പണ്ടുപോയി നിസ്കരിച്ച പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു, അവിടങ്ങളിൽ പോയി കാര്യങ്ങൾ ചെയ്യുന്നു, അവിടുത്തെ ഉസ്താദുമാരുമായിട്ട് ബന്ധമുണ്ട്, സൗഹൃദമുണ്ട്, നന്മകൾ ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. ഞങ്ങൾക്ക് പുത്തൻ പള്ളികളിലെങ്ങും പോകേണ്ടി വന്നില്ല, അങ്ങനെ പോകണമെന്നും തോന്നിയില്ല, ഒന്നും തോന്നിയില്ല. പക്ഷേ നിങ്ങൾ അങ്ങ് കച്ചവടക്കാരും വ്യാപാരികളും കൊട്ടിപ്പാട്ടുകാരും മുട്ടിപ്പാട്ടുകാരും ആയപ്പോൾ നിങ്ങളെപ്പോലുള്ളവരെ ചുമക്കാൻ ഈ മതത്തിൻ്റെ പേരിൽ സുന്നിയുടെ പേരിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറി നിന്ന് തട്ടുടുത്ത് നെഞ്ച് വിരിച്ച് നിന്ന് കാര്യങ്ങൾ പറയുന്നത്. തട്ടുടുത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ അവറത്ത് കാണുന്നൊന്ന് നോക്കും. അവിടെ അവറത്ത് നിങ്ങളൊക്കെ ചെയ്യുന്ന വൃത്തികേടുകളെ വെച്ച് നോക്കുമ്പോൾ അവറത്തൊക്കെ എന്ത്, നിസ്സാരമല്ലേ?